യൂത്ത് കോൺഗ്രസ് ശശി തരൂരിൻ്റെ പിന്തുണയുമായി അല്ലെങ്കിൽ അവർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് ആ പരിപാടി തന്നെ മാറ്റിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. സുധാകരനെ അനുകൂലിക്കുന്നവരാണോ ഇതിന് പിന്നിൽ? അങ്ങേക്ക് പറയാം. കോൺഗ്രസിൽ തുടർച്ചയായ സുധാകരന്റെ RSS അനുകൂല പ്രസ്താവനകൾ കോൺഗ്രസ് അണികളിലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗില് വളരെയേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ BJP ബി ടീമാണ് കോൺഗ്രസ് എന്ന ആക്ഷേപം നേരത്തെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിലവിലുള്ളതാണ്. ആ നിലക്ക് UDFന്റെ അടിത്തറ തകർക്കുന്ന പ്രസ്താവനകളാണ് കരുണാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി വളരെ ശക്തമായി തന്നെ കഴിഞ്ഞ തവണ ചർച്ച ചെയ്യുകയുണ്ടായി. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിലെ MK മുനീറിനെ പോലുള്ള നേതാക്കൾ സുധാകരനെതിരെ വളരെ ശക്തമായിട്ടാണ് സംസാരിച്ചത്. ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുകയില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരാതിരുന്നത്. ആ സന്ദർഭത്തിലാണ് സുധാകരനെതിരെ അതിശക്തമായ പ്രതിച്ഛായയുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിൽ വളരെ സ്വീകരിക്കപ്പെടുന്ന ഒരു മുഖമുള്ള ശശി തരൂർ പാണക്കാട് സന്ദർശിക്കാൻ ഇരിക്കുന്നത്. അത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് തന്നെ രൂപം നൽകുമെന്നാണ് പത്രപ്രവർത്തകരായ എനിക്ക് പറയാനുള്ളത്. UDF ശശി തരൂരിനെ ആഗ്രഹിക്കുന്നുവെന്നും കേരളത്തിലെ നേതൃത്വത്തിലേക്ക് ശശി തരൂർ കടന്നു വരികയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് വൻ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നും മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശശി തരൂർ പാണക്കാട് സന്ദർശിക്കുന്നതും ശശി തരൂരിനെ മുന്നിൽ നിർത്തി UDFനെ വളരെ ശക്തമായ ഒരു മുന്നണിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നതും. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വം തന്നെ പാർട്ടിയെ നയിച്ചാൽ വിജയിക്കുവാനാവില്ല എന്ന ആശങ്കയും മുസ്ലിം ലീഗിനുണ്ട് എന്നതാണ് സത്യം.